പോലീസ് വകുപ്പിൽ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രൂപീകരിക്കാൻ 233 പോസ്റ്റുകൾ പുതിയതായി സൃഷ്ടിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനം ധനവകുപ്പിന്റെ നിർദ്ദേശം മറികടന്നു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധിയാണെന്നും അതുകൊണ്ട് പോസ്റ്റുകൾ അനുവദിക്കാൻ സാധിക്കില്ലെന്നും ധനമന്ത്രി ബാലഗോപാൽ ആഭ്യന്തര വകുപ്പിന്റെ ഫയലിൽ കുറിച്ചിരുന്നു. ധനവകുപ്പിന്റെ അനുമതി ലഭിക്കാത്തതിനെ തുടർന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായ പിണറായിയുടെ നിർദ്ദേശപ്രകാരം ഫയൽ ക്യാബിനറ്റിന്റെ പരിഗണനയിൽ കൊണ്ടുവന്നു. 16/3/2022 ക്യാബിനറ്റിൽ 612 ഇനമായി എത്തിയ കുറിപ്പിന് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. 226 എക്സിക്യൂട്ടീവ് തസ്തികകളും 7 മിനിസ്റ്റീരിയൽ തസ്തികകളും ഇതിനായി സൃഷ്ടിക്കാൻ തീരുമാനിച്ചു. 25.53 കോടിയാണ് സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗത്തിന്റെ ചെലവിനായി ഓരോ വർഷവും വേണ്ടി വരിക. ഭൗതിക സാഹചര്യങ്ങൾ കൂടി കൊടുക്കേണ്ടി വരുമ്പോൾ ഈ തുക ഇനിയും ഉയരും. ഈ സാഹചര്യത്തിലാണ് ധനവകുപ്പ് ഇതിനെ എതിർത്തത്. സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം സ്ഥാപിക്കുക എന്നത് 28/5/2021 ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ചതി, ദുരുപയോഗം, ക്രിമിനൽ വിശ്വാസ ലംഘനം, മയക്കുമരുന്ന് കടത്ത്, വഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, വ്യാജമായ പണമോ പണത്തിന് തുല്യമായവയോ തുടങ്ങിയ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളെയാണ് സാമ്പത്തിക കുറ്റകൃത്യം എന്ന് വിളിക്കുന്നത്. വിവിധ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ സുഗമമാക്കിയ ഇ കൊമേഴ്സിന്റെയും കമ്പോള സമ്പദ് വ്യവസ്ഥയുടെയും കാലഘട്ടത്തിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ എണ്ണം പല മടങ്ങ് വർദ്ധിപ്പിച്ചെന്നും പ്രദേശത്ത് പ്രവാസി മലയാളികൾ ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പോലും സംസ്ഥാന പോലീസിൽ റിപ്പോർട്ട് ചെയ്യുന്നുവെന്നും സംസ്ഥാന പോലീസ് മേധാവി ചൂണ്ടിക്കാണിക്കുന്നു. അത്തരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ വ്യക്തികൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തുക മാത്രമല്ല ദേശീയ സമ്പദ് വ്യവസ്ഥയെ തകർക്കുകയും സുരക്ഷാ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. മൈക്രോ ഫിനാൻസ് കമ്പനികളും ചിട്ടിഫണ്ട് കമ്പനി തട്ടിപ്പുകളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്നെന്നും നിലവിലെ അംഗബലത്തിൽ ക്രൈംബ്രാഞ്ചിന് ഇത്രയും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കുകയില്ലെന്നും അതുകൊണ്ട് ക്രൈംബ്രാഞ്ച് ADGP നിയന്ത്രണത്തിൽ സാമ്പത്തിക കുറ്റകൃത്യം അന്വേഷണത്തിന് പ്രത്യേക വിഭാഗം ആവശ്യമാണെന്നും സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് എഴുതിയ കത്തിൽ വിശദീകരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ധനവകുപ്പിന്റെ എതിർപ്പ് മറികടന്ന് മന്ത്രിസഭ സാമ്പത്തിക കുറ്റകൃത്യ വിഭാഗം രൂപീകരിക്കാൻ തീരുമാനിച്ചത്.